ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് പി എസ് സി ഞാൻ ജസിൽ ആർക്കെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഇന്ദിരാഗാന്ധി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ വൻ അവസരം വന്നിട്ടിട്ടുണ്ട് മൊത്തം മുപ്പത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഛത്തീസ്ഗഡിൻ്റെ റായ് തലസ്ഥാനമായിട്ടുള്ള റായ്പൂരിലാണ് ഇന്ദിരാഗാന്ധി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരമാണുള്ളത് പ്രധാനപ്പെട്ടുള്ള പോസ്റ്റുകളാണ് ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് ക്ലാസ് തേർഡ് ലബോറട്ടറി ടെക്നീഷ്യൻ ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നിവയാണ് പ്രധാന തസ്തികകൾ ഇതിലേക്ക് മൊത്തം മുപ്പത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു ജൂൺ മുപ്പതാം തീയതി വരെ ഈ വർഷം ജൂൺ മുപ്പത് അടുത്ത മാസം ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് നോക്കാം ഇത് ഡയറക്റ്റ് ആണ് നടക്കുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളാണ് സെൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മൊത്തം മുപ്പത്താറ് ഒഴിവുകളുണ്ട് സാലറി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി മു മുന്നൂറ് വരെയാണ് സാലറി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ജി എ യു ഡോട്ട് എ ഇ ഡി യു ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് ഓക്കെ അവസരങ്ങളൊന്നു നോക്കാം ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് ക്ലാസ് തേർഡ് എന്നിവയിൽ എസ് സി എസ് ടിക്കാർക്ക് മൊത്തം പതിമൂന്ന് വൈവുകളുണ്ട് ലബോറട്ടറി ടെക്നീഷ്യൻ ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നിവർക്ക് അൺറിസേർവഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽക്ക് മൊത്തം മുപ്പത്തി ഇരുപത്തി മൂന്ന് അവസരങ്ങളുണ്ട് മൊത്തം മുപ്പത്തി ആറ് ഒഴിവുകളാണിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ജനറൽ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ അൺറിസേവഡ് കാൻഡിഡേറ്റ്സിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം സി എസ് ടി കാൻഡിഡേറ്റ്സിന് മൂ അഞ്ച് വർഷത്തെ പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഇളവും ഓക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് ലബോറട്ടറി ടെക്നീഷ്യന് ബി എസ് സി ബി എസ് സി വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ബി എസ് സി അഗ്രി അല്ലെങ്കിൽ ഗാർഡനിങ് അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയിലായിരിക്കണം അല്ലെങ്കിൽ ബിടെക്ക് അഗ്രി എൻജിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അസിസ്റ്റൻറ്റ് ക്ലാസ് തേർഡിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ടെൻ പ്ലസ് ടു പ്ലസ് ടു പാസ്സാവർക്കാണ് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ വൺ ഇയർ ഡാറ്റ എൻട്രിയിൽ വൺ ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ടൈപ്പിംഗ് സ്പീഡ് അയ്യായിരം കീ ഡിപ്രഷൻ പെർ സെക്കൻഡ് ഹവർ ഉണ്ടായിരിക്കണം ലബോറട്ടറി ടെക്നീഷ്യൻ ബി എസ് സി വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ലബോറട്ടറി ടെക്നീഷ്യനിലേക്ക് ബി എസ് സി ഉണ്ടായിരിക്കണം ഫിഫ്റ്റി അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അഗ്രി ഗാർഡനിങ് അല്ലെങ്കിൽ അഗ്രി ബയോടെക്നോളജി എന്നിവയിലായിരിക്കും ബി എസ് സി ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ ബിടെക്കിൽ ബി ടെക് ഉണ്ടായിരിക്കണം അഗ്രി എഞ്ചിനീയറിംഗ് ബി ടെക് ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫീസറിലേക്ക് ഗ്രാജുവേറ്റ് ഇൻ അഗ്രികൾച്ചറൽ ഗാർഡനിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ആയിട്ട് ആയവർക്കാണ് ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീസാണ് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് ഓൺലൈനായിട്ടാണ് ഫീസ് അടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് ജൂൺ മുപ്പതാം തീയതിയാണ് അവസാന തീയതി അതുകൊണ്ട് തന്നെ സെൻട്രൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പോസ്റ്റാണ് ആരും ഈ അവസരങ്ങൾ മിസ്സാക്കരുത് അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ നിങ്ങൾ ഈ എം മാജി പി എസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്